കർമ്മത്തിന്റെ ബന്ധനങ്ങളെ അങ്ങ് പറഞ്ഞിട്ടുണ്ട് യും ഉൾക്കൊള്ളാനും കാര്യവുമായി മുഴുകാനും അങ്ങ് പറയുന്നു ഈ രണ്ട് കാര്യങ്ങളും എങ്ങനെ ഒരേ സമയം സംഭവിക്കും ദയവായി അതൊന്ന് വിശദീരിച്ചു തരാമോ നമസ്കാരം കങ്കന ഈ രണ്ട് കാര്യങ്ങളിൽ എവിടെയാണ് വൈരുദ്ധ്യം കാണുന്നത് കർമ്മം എന്നാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വികാരങ്ങൾ കൊണ്ടും ഊർജം കൊണ്ടും നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുടെയും അവശേഷിക്കുന്ന ഓർമ്മകൾ എന്നാണ് അർത്ഥം വേറൊരു തരത്തിൽ പറഞ്ഞാൽ അബോധ മനസ്സോടെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണത് പല തലങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തെ ഭരിക്കുന്ന കുറച്ച് ഓർമ്മകളാണ് അത് ശരീരത്തിന്റെ ഓർമ്മകളുണ്ട് മാനസികമായ ഓർമ്മകളുണ്ട് വികാരപരമായതും ഊർജത്തിന്റെ തലത്തിലുമുള്ള ഓർമ്മകളുണ്ട് ഇവയെല്ലാം ഒന്നിച്ചു വെച്ചാൽ അത് നിങ്ങളുടെ ജീവിതം ഭരിക്കും സോ മീൻസ് മച്ച് ഇറ്റ് ഈസ് It is a limited boundary. അപ്പോൾ ഓർമ്മ എന്നാൽ അത് എത്രയുണ്ടെങ്കിലും അത് പരിമിതമായ അതിരാണ് നിങ്ങളുടെ ഓർമ്മയിൽ എന്തു തന്നെ ഉണ്ടായാലും അത് പരിമിതമായ ഒരു അതിരാണ് അപ്പോൾ കർമ്മം പരിമിതമായ ഒരു അതിരാണ് ആ പരിമിതികൾക്കുള്ളിൽ കർമ്മം വളരെയധികം ഉപകാരമുള്ളതാണ് അത് പല കാര്യങ്ങളും സാധ്യമാക്കുന്നു അത് നിങ്ങളെ ഓട്ടോമാറ്റിക് ആക്കും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളോട് വളരെ എളുപ്പത്തിൽ പ്രതികരിക്കാൻ സാധിക്കും നിങ്ങൾക്ക് വ്യാപ്തമാകണമെങ്കിൽ അതിര് ഒരു പ്രശ്നമാണ് നിങ്ങൾ വെറുതെ ഒരു അതിര് വരച്ചാൽ വീടിന്റെ അതിരെന്ന് നമുക്കതിനെ പറയാം ഇപ്പോൾ നിങ്ങൾക്ക് വ്യാപ്ത ിൽ വളരെ എളുപ്പം നിങ്ങൾക്ക് പുറത്തു പോകേണ്ട കാര്യമേ ഉള്ളൂ എന്നാൽ നിങ്ങളുടെ നിലനിൽപ്പിന് തന്നെ ചില ഭീഷണികൾ ഉണ്ടെന്ന് കരുതുക നിങ്ങളുടെ അതിജീവനത്തിന് വരെ ഭീഷണി നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റും ഒരു കോട്ട കണക്കെ കട്ടിയുള്ള മതിൽ കെട്ടും ഇപ്പോൾ ഭീഷണി ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് സുരക്ഷിതത്വം തോന്നും എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ യാതൊരു തരത്തിലുമുള്ള ഭീഷണിയും ഇല്ല എന്ന് കരുതുക അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായും വ്യാപ്തമാകാൻ ആഗ്രഹിക്കും നിങ്ങൾ വ്യാപ്തമാകാൻ ആഗ്രഹിക്കുമ്പോൾ ഈ വലിയ മതിൽ മാറ്റി ഈ അതിരുകൾ വലുതാക്കുന്നത് വളരെ പ്രയാസകരമാകും മിക്കവാറും വികാസം പ്രാപിക്കില്ല കാരണം മതിലുണ്ട് ഈ മതിലിനെ എങ്ങനെയാണ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക അതുപോലെ തന്നെ കർമ്മം അല്ലെങ്കിൽ കാർമ്മിക ഓർമ്മകൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കിയ ഒരു മതിലാണ് നിങ്ങളതിൽ അയവ് വരുത്തിയില്ലെങ്കിലും എല്ലാം ഉൾക്കൊള്ളാനുള്ള കഴിവ് നിങ്ങളുടെ വ്യവസ്ഥയിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ഉൾക്കൊള്ളുക എന്നത് എല്ലാവരോടും സൗഹാർദ്ദപരമായി പെരുമാറുക എന്ന ഒരു സങ്കല്പം മാത്രമല്ല നിങ്ങളുടെ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളുക നിങ്ങളുടെ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളുക എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ ഈ കാട്ടിൽ ഈ മരം ഉച്ഛ്വസിക്കുന്നത് നിങ്ങൾ ശ്വസിക്കുന്നു നിങ്ങൾ ഉച്ഛ്വസിക്കുന്നത് മരം ശ്വസിക്കുന്നു ഒരു കാര്യം മാത്രമേ ഉള്ളൂ മരത്തെ പറ്റി ഒരു പ്രസ്താവന നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷെ അധികം മനുഷ്യരും ഈ കൊടുക്കൽ വാങ്ങലിനെ പറ്റി ബോധവാന്മാരല്ല ഇതിനെപ്പറ്റി നമുക്ക് അവബോധമുണ്ടെങ്കിൽ അപ്പോൾ ഇവിടെ വെറുതെ ഇരുന്ന് ശ്വസിക്കുന്ന അനുഭവം വരെ അതിമനോഹരവും പരമാനന്ദദായകവുമായിരിക്കും എന്നാൽ നിങ്ങൾക്ക് അവബോധം അപ്പോഴും മരം പുറത്തുവിടുന്ന ഓക്സിജൻ നിങ്ങളെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നിങ്ങൾക്ക് ആ അനുഭവമില്ല അപ്പോൾ ഉൾക്കൊള്ളുക എന്നാൽ നിങ്ങൾ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തു എന്നല്ല അർത്ഥം നിങ്ങൾ ഈ അസ്തിത്വത്തിന്റെ പ്രകൃതത്തെ പറ്റി ബോധവാനായി എന്ന് മാത്രം കാരണം അസ്തിത്വം പരിപൂർണമായും ഉൾക്കൊള്ളുന്നു ആ മരത്തിന് സംഭവിക്കുന്നത് നിങ്ങൾക്കും സംഭവിക്കും മണ്ണിന് സംഭവിക്കുന്നത് നിങ്ങൾക്കും സംഭവിക്കും നിങ്ങൾ നിങ്ങളെന്ന് കരുതുന്നത് നിങ്ങൾ നടക്കുന്ന ഈ മണ്ണ് തന്നെയാണ് അപ്പോൾ ഉൾക്കൊള്ളുക എന്നത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമല്ല ഉൾക്കൊള്ളുക എന്നത് അസ്തിത്വത്തിന്റെ പ്രകൃതമാണ് നിങ്ങൾ അതിനെക്കുറിച്ച് ബോധവാനായാൽ മാത്രം മതി കർമ്മം നിങ്ങളുടെ സ്വന്തം നിലനിൽപ്പിന്റെ പ്രകൃതമാണ് കർമ്മത്തിൻ്റെതായ അതിരുകളെ പരിമിതികളെക്കുറിച്ച് ബോധവാനായാൽ മാത്രം മതി ഈ ഒരു അവബോധം വന്നാൽ ജീവിതം ബാക്കി കാര്യം നോക്കിക്കൊള്ളൂ